കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം. ഈ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ പണ്ട് കുറിച്ചു വെച്ചൊരു വാക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന മലയാളികളുടെ സ്വന്തം ടീമിന് ഒരു കിരീടം നേടുക എന്ന് പറയുന്ന സ്വപ്നവുമായിട്ട് ഒരുപാട് കാലമായി ആരാധകർ ഇങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന് കണക്കി കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം വേഴ്സസ് ഗോകുലം എഫ് സി ടീമുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, കേരള പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ടൂർണമെൻറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടിയിരിക്കുകയാണ്. ഒരുപാട് ജനസാന്ദ്രമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഫാൻ ഗ്രൂപ്പായിട്ടുള്ള മഞ്ഞപ്പട അടക്കം കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ അണിനിരന്നുകൊണ്ട് തന്നെ അത്രയധികം സപ്പോർട്ടോടുകൂടെ മികച്ച ഒരു മത്സരം തന്നെയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. സോ ഈ ഒരു മത്സരത്തിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലൂടെ കേരളത്തിന് ആദ്യ കിരീടം കൊണ്ടെത്തുമ്പോൾ ഇത് ഒരുപാട് പ്രതീക്ഷകളെയാണ് ഉറ്റുനോക്കുന്നത് എന്നുള്ളതിലും യാതൊരു സംശയമില്ല. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ തിളങ്ങാനായിട്ട് സാധിച്ചില്ലെങ്കിലും കിരീടം എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് അവർക്ക് വളരെ സുഗമമായി എത്തിപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കളി പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുന്നത്. 3-3 ആവേശ സമനിലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങുകയും പെനാൾട്ടി ഷൂട്ടൗട്ടിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്യുന്നു. സ്പോർട്സ് അക്കാദമി തിരൂർ എന്ന് പറയുന്ന ടീമുമായിട്ടാണ് സെമി ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയത്. ആ ഒരു സമയത്തും പെനാൾട്ടി ഷൂട്ടൗട്ടിലൂടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഒരു പെനാൾട്ടി പോലും പാഴാക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം വലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് തന്നെ എടുത്ത് പറയണം. ഈ ഒരു മത്സരത്തിൽ ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം തന്നെ 2 ഗോളുകൾ നേടിയിട്ടുണ്ട് ഇരു ടീമുകളിലും. കേരള ബ്ലാസ്റ്റേഴ്സിൽ റൊണാൾഡോ 13-ാം മിനിറ്റിലും 64-ാം മിനിറ്റിലും 2 ഗോളുകൾ നേടി. ഗോകുലം കേരളയുടെ ഡാനിയൽ 6-ാം മിനിറ്റിലും 41-ാം മിനിറ്റിലും 2 ഗോളുകൾ നേടി. കേരളത്തിന്റെ സാമുവലിന്റെ 22-ാം മിനിറ്റിലെ ഗോളും സുവായുടെ 60-ാം മിനിറ്റിലെ ഗോളുമാണ് പിന്നീട് 3-3 സമനിലയിൽ കളി എത്തിക്കുന്നത്. ആവേശം നിറഞ്ഞ പോരാട്ടം പിന്നീട് പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയും ഇരു ടീമുകളും എല്ലാ പെനാൾട്ടി ഗോളുകളും സ്കോർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവസാന പെനാൾട്ടി എടുക്കാൻ വന്ന എമിലിന് പിഴയ്ക്കുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് കാരണമാകുന്നു. അവർ കിരീടം നേടുന്നു. കേരള പ്രീമിയർ ലീഗിന്റെ കിരീടം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു. ആരാധകരുടെ ആവേശ പ്രകടനം ഒരുപാട് സന്തോഷം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ബാനറിന്റെ റിസർവ് ടീമിൽ ഒരു കിരീടത്തിന്റെ കയ്യൊപ്പ് കൂടെ പതിപ്പിക്കുകയാണ്. ഇത് മലയാളികളുടെ പോരാട്ടം തന്നെയായിരുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന് ആദ്യമായിട്ട് ഒരു കിരീടത്തിന്റെ പേര് പതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ടീമിലേക്കുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആരാധകരുടെ മുഴുവൻ സപ്പോർട്ടും ഈ സ്റ്റേഡിയത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാണികൾ അണിനിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. ഒരുപാട് സപ്പോർട്ട് ലഭിച്ച ഒരു മത്സരം തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു മധുരം എല്ലാവർക്കും സുഖം പകരുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇനി ലൈക്കിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ മാർക്ക് ചെയ്യരുത്. അപ്പോൾ മറ്റൊരു മറ്റൊരു ദിവസം മറ്റേ ഓർമ്മയൊക്കെ ഇടുന്നതായിരിക്കും.